ഹായ് ഞാൻ ഷമീം ഇന്ന് ഞാനുള്ളത് പെരിന്തൽമണ്ണിലാണ് എൻ്റെ കൂടെ അബ്ദുറഹ്മാനും ഉണ്ട് അബ്ദുറഹ്മാൻ ആരാന്ന് പറഞ്ഞാൽ പിന്നെ ആഡം ആർക്കിടെക്ട് എന്നുവെച്ചാൽ നമ്മുടെ ഒരു പിന്നെ ഞാൻ പറഞ്ഞില്ല മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയുള്ള എൻ്റെ കൺസൾട്ടിങ് വർക്കുകളുടെ ഇനിയുള്ള ഒന്ന് പെരിന്തൽമണ്ണാണ് അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ ഇവരാണ് ചെയ്യുന്നത് നിങ്ങൾ ഇതുമുണ്ടല്ലേ മറ്റേ ബിൽഡിംഗ് സ്ട്രക്ചറും ഉണ്ട് അതോടൊപ്പം തന്നെ ഇൻറ്റീരിയറും ഉണ്ട് അല്ലേ രണ്ടുണ്ട് ആർക്കിടെക്റ്റും ഉണ്ട് കൺസൾട്ടിങ് തന്നെ ഓക്കെ അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇന്നലെ വന്ന മിന്നാന്ന് രാത്രി വന്നതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ മുമ്പിൽ പറഞ്ഞ നല്ല പുട്ടും മട്ടനും ഉണ്ട് ഞാൻ പറഞ്ഞ എന്നാ പോവുക നമുക്ക് കഴിക്കാം കഴിക്കുന്ന ഒരു വീഡിയോ അങ്ങ് എടുക്കാം വന്നത് മേലാത്ര ഡിഷാണ് അല്ലേ ഒരു 1960 ശേഷം 100 വർഷത്തിന് 104 വർഷം 105 വർഷം അതെ കേട്ടോ 105 വർഷമായി അപ്പൊ നമുക്ക് അന്ന് ഉള്ള അതേ ആള് പിന്നെ തുടർച്ചയായിട്ട് വന്നതല്ലേ സെയിം മെനു അല്ലേ അപ്പൊ നമുക്ക് ഇവിടെ കേറിയ പിന്നെ നമുക്ക് ഇന്നത് വേണമെന്ന് പറയേണ്ട ആവശ്യമില്ല അവിടെ ഇരുന്ന ഈ സാധനം കൊണ്ടുവരും ഓക്കെ എന്നാ നമുക്ക് അകത്തേക്ക് പോവാം വലിയ കിച്ചൺ അങ്ങനെ ഒന്നും സംഭവം പറയാനൊന്നുമില്ല വെറും ഇതാ പൊട്ടും മട്ടനും മാത്രമാണ് ഇവിടുത്തെ സ്പെഷ്യല് അപ്പോൾ ഇത് എത്ര ശേഷം ഞാൻ പുറത്ത് കണ്ടത് 1916 മുതൽ എന്താ പറയുക ഈ സ്ഥാപനം ഉണ്ടെന്നുള്ള കേൾക്കാം എന്ന് വെച്ചാൽ ഇങ്ങനെ അച്ഛനായിട്ട് തുടങ്ങിയതാണ് അപ്പൊ അച്ഛനുണ്ട് കൂടെ അല്ല അച്ഛനല്ല പിന്നെ കുട്ടിച്ചനാണ് കുട്ടിച്ചനാണ് അച്ഛൻ്റെ അനിയനാണ് അപ്പൊ അച്ഛൻ്റെ അച്ഛനായിട്ട് തുടങ്ങി അപ്പൊ മൂന്നാമത്തെ തലമുറയാണ് അപ്പൊ ഇത് മാത്രം പുട്ടും മട്ടനും മാത്രമാണ് ചോറ് തുടങ്ങിയിട്ടുണ്ട് രാത്രിയിലോ രാത്രിയിലോ അപ്പൊ രാവിലെ തന്നെ തുടങ്ങും പുട്ടും മട്ടനും അതിന് മട്ടൻ്റെ കൂടെ വേറെ കോമ്പിനേഷൻ ഒന്നുമില്ല അടിപൊളി അപ്പൊ പുട്ട് പൊടിയൊക്കെ നിങ്ങൾ തന്നെ സെപ്പറേറ്റ് തന്നെ ആക്കി അങ്ങനെ പിന്നെ അന്നും ഇതേ സാധനം തന്നെയല്ലേ ചെയ്തുകൊണ്ടിരുന്ന തുടർച്ചയായിട്ട് അതേ സാധനം അപ്പൊ എന്തായാലും ഞാൻ ഒന്ന് കഴിക്കട്ടെ ഇരുന്നിട്ട് കഴിച്ചിട്ട് അതിന്റെ ബാക്കി നോക്കാം നമ്മളെ പുട്ടും മട്ടനും നമ്മുടെ മുന്നിലെത്തിയിട്ടുണ്ട് പിന്നെ പുട്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തൊട്ടോക്ക് പോകും വളരെ സോഫ്റ്റ് ആണ് സാധനം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് ഇതിന് ഞാനെന്ത് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഇതങ്ങനെ മൊത്തത്തിൽ അങ്ങ് ഒഴിക്കാം നല്ല ചൂടും ഉണ്ട് മട്ടൻ്റെ സോഫ്റ്റ്നെസ് ഇപ്പം ഞാൻ കാണിക്കാം ഇത് കൂട്ടിയിട്ട് അങ്ങ് കഴിക്കട്ടെ കൈ നല്ല പൊള്ളു കേട്ടോ നല്ല ചൂടും ഉണ്ട് നിങ്ങൾ ഒരു കുറേ കാലങ്ങളായിട്ട് വരുന്നൊരു സ്ഥലമാണ് അല്ലേ നല്ല നല്ല കൈപൊള്ളാണ് ഇത് മട്ടനും കൂട്ടി ഇതൊന്ന് കഴിക്കട്ടെ എനിക്ക് ഇവിടുത്തെ പ്രത്യേകത തോന്നിയത് ഒന്ന് പുട്ടിലുള്ള നല്ല സോഫ്റ്റ്നെസ് പുട്ടുവാണെങ്കിൽ വെറുതെ എടുത്ത് കഴിക്കാം പിന്നെ ഇത് ശരിക്കും മട്ടണ് ഞാൻ പല റെസ്റ്റോറൻസിൽ പോകുമ്പോഴും ഈ കൊത്തമ്പാരി ഇട്ടിട്ട് അരച്ചിട്ടെടുക്കുന്ന ആ ഒരു ടെക്സ്ചർ ഫീലാണ് വരുന്നത് ഇതിലും ഇങ്ങനെയുള്ള പഴയ കാല റെസ്റ്റോറൻറ്റിൽ പണ്ടത്തെ റെസ്റ്റോറൻറ്റുകളിൽ പോകുമ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഷോപ്പ് പോകുമ്പോൾ എല്ലാവരും ഈ ഒരു പാറ്റേണാണ് യൂസ് ചെയ്യുന്നതാണ് അതെ അതേ ഫീൽ തന്നെയാണ് ഇതിലും കിട്ടിയത് ആ പഴമയുടെ അതെ 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 അതാണ് അതാണ് അവർ നാടൻ പഴയ രീതിയിലുള്ള ആ ഒരു കൾച്ചറിലുള്ള ഒരു കുക്കിംഗ് അതുപോലെ തന്നെ പുട്ട് ചെയ്തത് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും എന്നുവെച്ചാൽ മുളയിലാണ് ആ മുളയിലിട്ടിട്ട് നമ്മുടെ പഴയ കുടുക്ക വെള്ളത്തിൻ്റെ കുടുക്കയിൽ വെച്ചിട്ടാണ് എന്നുവെച്ചാൽ അലുമിനിയത്തിൻ്റെ കുടുക്കയിൽ വെച്ചിട്ടാണ് പിന്നെ മുളയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നന്നായിട്ടുണ്ട് എന്തായാലും പുതിയൊരു സ്ഥലം അതുപോലെ തന്നെ ഇത്രയും പഴക്കമുള്ള ഒരു റെസ്റ്റോറൻറ്റ് എന്നുള്ളതാണ് ഇതിൽ കുറച്ചുകൂടെ ആണ് അല്ലേ പിന്നെ മട്ടൺ നല്ല സോഫ്റ്റും ആണ് കേട്ടോ രണ്ട് പീസ് മട്ടണും ചെറിയൊരു കറിയും ഇങ്ങനെ രണ്ട് പുട്ടുമാണ് മെയിനായിട്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചായ ഉണ്ട് ആ ചായയും കൂടെ കുടിച്ചിട്ട് നമുക്ക് അടുത്ത സെഷനിലേക്ക് പോവാം അപ്പോൾ പിന്നെ നമ്മൾ കഴിച്ച് കഴിഞ്ഞു എനിക്ക് കഴിക്കുമ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ടായിരുന്നു ഞാൻ അബ്ദുറഹ്മാനോട് പറഞ്ഞു ച്ചാ മുമ്പ് സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഉപ്പ എന്നെ നീന്തൽ പഠിക്കാൻ കൊണ്ടുപോകും പഴങ്ങാടി ടൗണിലേക്ക് നമ്മൾ ആ പള്ളിൻ്റെ ചെറിയൊരു വെള്ളച്ചാട്ടമുള്ളൊരു കുളമുണ്ട് അപ്പോൾ നീന്തൽ പിന്നെ പഠിക്കുന്ന സമയത്ത് നീന്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോകുന്ന ഇങ്ങനത്തെ ചെറിയ കടയിലാണ് ആ കടയിൽ പോയിട്ട് പുട്ടും ചായയും ലാസ്റ്റ് ഞാൻ ആ ചായ കുടിക്കുന്ന സമയത്താണ് ആ ഫീൽ വന്നത് ആ സെയിം ടേസ്റ്റ് വന്നു അപ്പോൾ നല്ല നല്ലൊരു ഫീലാണ് കിട്ടി അടിപൊളിയായിരുന്നു എന്നുവെച്ചാൽ നല്ല കഴിച്ചുകൊണ്ടിരിക്കുന്നവരും സ്പൈസി ഇങ്ങനെ കയറി കയറി വന്ന് ലാസ്റ്റ് നല്ല സ്പൈസി വന്നു
അതിൻ്റെ കൂടെ ലൈറ്റും മധുരമുള്ള ഒരു ചായ അടിപൊളി. എന്തായാലും എൻജോയ്. ഇത് എല്ലാവർക്കും വരണമെങ്കിൽ ഇത് എങ്ങനെയാ ലൊക്കേഷൻ എവിടെയാ? സിഗ്നലിനടുത്ത് അല്ലെ? സെൻട്രൽ കോംപ്ലക്സ്. ഇവര് ആദ്യം വേറെ ബിൽഡിംഗ് ചെറിയൊരു ഇതൊന്നും ഇപ്പുറത്തേക്ക് മാറിയതാണ് അല്ലെ? ശരി. അപ്പൊ എല്ലാരും മറക്കണ്ട, സ്ഥലം പെരുന്തൽമണ്ണ മെയിൻ സിഗ്നലിന്റെ അടുത്തുള്ള സെൻട്രൽ കോംപ്ലക്സ്, അതിനകത്താണ് ഈ മേലാത്ര ടീ സ്റ്റാൾ കേട്ടോ. അപ്പൊ രാവിലെ ഒരു 9 മണിക്ക് ശേഷം, 9:30 ശേഷം വന്നാൽ നിങ്ങൾക്ക് നല്ലൊരു പുട്ടും മട്ടനും കഴിക്കാം. അപ്പൊ ഓക്കെ, നമുക്ക് ബാക്കി പാർട്ടിലേക്ക് പോവാം, അടുത്ത സ്ഥലം. ഇപ്പോ നമ്മള് പുട്ട് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ശരിക്കും പെരുന്തൽമണ്ണ ഒരു മലന്റെ മുകളിലേക്ക് ഇങ്ങനെ പോയിരുന്നു. ഒരു ചായ കുടിക്കാനായിട്ടാണ്, ആ ചായന്റെ സ്പെഷ്യാലിറ്റി ഉണ്ട്. അങ്ങനെ ഡ്രൈവ് ചെയ്ത് മുകളിൽ പോയി. ആടെ അങ്ങ് പാലക്കാട് റോഡിലാണ് കയറി. ആടെ എത്തുമ്പോഴത്തേക്ക് മൂപ്പരാടില്ല, കുറേ സമയം ആടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ അവർ ശരിക്കും 6 മണി മുതൽ രാത്രി 11-12 മണി വരെ ഉള്ളതാണ്. അപ്പോൾ എന്തായാലും ആ ഒരു ഭാഗം ഞാൻ അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ എന്തായാലും കാണിക്കാം. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ പിന്നെ അതിന് അടുത്ത കോഴിക്കോടേക്കല്ലേ പോകുന്നത്. കോഴിക്കോട് പോകുന്ന സമയത്ത് നമുക്ക് കോഴിക്കോട് എത്തുകയാണെങ്കിൽ പിന്നെ ഒരാളെ വിളിക്കണമല്ലോ. അയാളിത് എൻ്റെ കൂടെ ഉണ്ട്. ഒരുവിധം എല്ലാവരും കണ്ടാളെ നമ്മളെ റോമിംഗ് ബ്ലോഗർ. പിന്നെ വിളിക്കാണ്ട് കയറി വരുന്ന ഒരുത്തരുണ്ടല്ലോ. അങ്ങനെ എന്താ പറയാ, ഇത് പിന്നെ നമ്മളെ അലിയപൂസറ കേട്ടോ. പിന്നെ ഇപ്പൊ എത്തിയത് നമ്മൾ ഇതെങ്കിൽ നല്ല പൂൾസൈഡ് കണ്ടിട്ടോ. പൂൾസൈഡ് നമ്മുടെ പാരമൗണ്ടിലുള്ള പാരമൗണ്ട് ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണ്. പാരമൗണ്ടിൽ ഇങ്ങനെ ഒരു ആംബിയൻസ് ഉള്ളത് വളരെ എല്ലാവർക്കും അറിയണമെന്നില്ല, പഴയ ആൾക്കാർക്ക് അറിയണമെന്നില്ല. സാധാരണ ആൾക്കാർ ഉള്ളിൽ മാത്രമാണ്, ഉള്ളിൽ വന്നിരുന്ന് കഴിച്ചിട്ട് പോകും. പുറത്ത് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് എന്നുള്ള സൂപ്പർ. നല്ല നമ്മുടെ ബീച്ചിൽ ഇരിക്കുമ്പോൾ നല്ലൊരു കാറ്റ് ഫീൽ ഇല്ലേ, ആ കാറ്റില് നമുക്ക് ചിലപ്പോ ഒരു കടൽ കാറ്റിന്റെ ഒരു എഫക്ട് ഉണ്ടോ, പക്ഷെ ആ കാറ്റിന്റെ ശക്തിയിൽ നല്ല കൂളിംഗ് ആണ് ഇവിടെ വരുന്നത്. അടിപൊളി എന്ന് വെച്ചാൽ നമ്മള് ടോപ്പിൽ ഒരു ടെറസിന്റെ മുകളിൽ ഒരു പൂൾ സൈഡിലുള്ള ഒരു ഡൈനിങ് ആണ്. അപ്പൊ ഇവിടുന്ന് നമുക്ക് നല്ല നാടൻ ഡിഷും നാടനും എല്ലാം ഉണ്ട്. ഇപ്പൊ മന്തി ആണെങ്കിലും മന്തി ഉണ്ട്. ഇങ്ങനെ നല്ല കാറ്റടിച്ചിട്ടുള്ള ഇരുന്ന് കഴിക്കുമ്പോ നമ്മൾ ആടെ ഇരുന്നു. കാറ്റാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ്. ആ കാറ്റാണ് നമുക്ക് ഇവിടെ ഒന്നും ഫാൻ പോലും ഇല്ല. എന്താ കാരണം പറഞ്ഞാൽ ഈ കാറ്റാണ്. കാറ്റാണ് അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാല്ലോ. അപ്പൊ അതിന്റെ എന്താന്നുള്ള കാര്യം, ഫാമിലിക്കൊക്കെ പറ്റൊരു ആംബിയൻസ് ആണ്. പെർഫെക്റ്റ് പൂൾ സൈഡ് ഡിന്നർ. അതെ അതെ, പൂൾ സൈഡ് ഡിന്നർ. കാലിക്കറ്റ് അങ്ങനെ ഒന്നും ഇല്ല അല്ലേ. പിന്നെ ഇതാ തട്ടാറായിട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ ഓൾറെഡി ഒന്ന് കഴിച്ചു കേട്ടോ. പിന്നെ അടുത്തിരിക്കാൻ വരുന്ന. അപ്പൊ ഓക്കെ, നമുക്ക് നല്ല നാടൻ ഡിഷസ് ഇന്നത്തെ ഫോക്കസിലേക്ക് പോവാം. നാടൻ ഡിഷസ് തന്നെ കഴിക്കാം. എന്ന് വെച്ചാൽ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഉണ്ട് പത്തലും നമ്മുടെ ലിവറും. അത് രണ്ടും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ നമുക്ക് എന്തായാലും ഒന്ന് കാണാം. അപ്പോൾ ബാക്കി നമുക്ക് ആ പാർട്ടിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പിന്നെ എല്ലാം കഴിഞ്ഞ് ഇൻട്രോ ഒക്കെ പറഞ്ഞ് വന്ന് കഴിഞ്ഞ് ഇതാ പൈനാപ്പിൾ സാലഡിന്ന് തുടങ്ങുകയാണ് കേട്ടോ. ഓക്കെ, ഇതാ ഒന്ന് ഓരോന്ന് എടുത്തോളൂ. പിന്നെ ഇതൊരു സ്റ്റാർട്ടപ്പ് തന്നെയാണ്, നല്ലൊരു. പിന്നെ പൊതുവെ പൈനാപ്പിളിൻ്റെ ഇതേ കോമ്പിനേഷനിൽ തന്നെ മാംഗോയും റോമാങ്കോ റോമാങ്കോയും കൂടെ കഴിക്കുന്നതാണ്. അത് കഴിയും. പിന്നെ മെയിൻലി ഇപ്പം രണ്ട് കോമ്പിനേഷൻ നമുക്കിട്ട് ഡിഷുള്ളത്. പക്ഷേ നിങ്ങളിവിടെ ആംബിയൻസ് കാണുന്നുണ്ടല്ലോ. ഈ ആംബിയൻസിൽ പൂളിൻ്റെ സൈഡിലിരുന്ന് കഴിക്കുക എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി ഫീലാണ്. അടിപൊളി ഫീലാണ് വെച്ചാല് ഓപ്പൺ എയർ ആണ്. ഓപ്പൺ എയറിൽ നല്ല കാറ്റടിക്കുന്നുണ്ട്. നല്ല കാറ്റോട് കൂടി ഒരു സൈലന്റ് മോഡിൽ ഇരുന്ന് കഴിക്കാൻ പറഞ്ഞത്, അതും നാടൻ. ഇത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് പത്തല്. ഞാൻ പത്തലും തേങ്ങാപ്പാലും പിന്നെ ഇങ്ങനെയുള്ള റോസ്റ്റും കൂട്ടിട്ട് അല്ലെങ്കിൽ കറിയും കൂടി. നമ്മള് ഇനി പത്തിരി എന്നാ പറയാ. നമ്മുടെ അല്ല പത്തിരി എന്നും പറയലുണ്ട് പത്തലെ കൂടെ. നമ്മുടെ നാട്ടില് പത്തൽ. ആ പത്തലിന്റെ അതേ ടെക്സ്ചർ തന്നെയാണ് ഇതിലുള്ള, പക്ഷെ അതിന്റെ തിക്നെസ്സിലുള്ള വ്യത്യാസമുണ്ട്. അവിടെ കുറച്ചുകൂടെ കണ്ണൂർ സൈഡില് കുറച്ചുകൂടെ ഇത് തിന്നാവും. ഇതിന് പിന്നെ നമ്മളെ റെസ്റ്റോറന്റ് തന്നെ പിന്നെ ഇതിന്റെ കോമ്പിനേഷൻ കൊടുക്കുന്നത് ശരിക്കും ബീഫിന്റെ ലിവറാണ്. ആ ലിവറും ഇതാ കണ്ടില്ലേ, ആ ലിവറും നല്ല വാഴയിലും ചട്ടിയിലും ഇട്ടിട്ട് ഈ ചട്ടി തന്നെയാണ് അതിന്റെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഇട്ട് ഞാൻ മാത്രം ഒറ്റക്ക് ഇരുന്ന് കഴിച്ചത് നടക്കും. ഇത് ഈ കോമ്പിനേഷൻ തന്നെ പോലെ സാലഡ് നല്ല റിഫ്രഷിംഗ് ആണ്. ഇതേ സാലഡ് നമ്മള് പച്ചമാങ്ങയിലും ഈ ഒരു കോമ്പിനേഷൻ ഉണ്ട്. ഇത് ഉടച്ച് പത്തിൽ ഉടച്ച് അതിൽ ഇങ്ങനെ പത്തിലട്ടി. ഞാനൊന്ന് കാണിക്കണോ ഇങ്ങനെ കഴിക്കുന്നത്? ഇതിങ്ങനെ ഇതാ ഒന്ന് കണ്ടോളൂ. ഞാൻ പത്തില് പൊതു ഇങ്ങനെ എടുക്കാം. ഇനി പിടിക്കാം, എണ്ണം കൂടെ പിടിച്ച് ഇതാ കണ്ടില്ലേ ആ മസാല എടുത്ത്.
മൂടാക്കി മൂടാക്കി ആ ലിവറിന്റെ സോഫ്റ്റ്നെസ് ഉണ്ടല്ലോ ഋഷി ഔട്ട്സ്റ്റാൻഡിങ് അടി അടി ലിവർ നല്ല നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ ആ മസാല ആയിട്ടുള്ള പെപ്പർ പെപ്പർ കൊടുത്തിട്ടുള്ള ഒരു ബ്ലെൻഡ് ഉണ്ടല്ലോ അത് പെപ്പറും മല്ലി റഷിന്റെ വൈഫാർത്ഥ ഇങ്ങനെ കഴിവട്ടിങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ടാ അടിപൊളി എന്തായാലും നല്ല നല്ല അടിപൊളി നാടൻ ടെക്സ്ചർ ആണ് ആ പെപ്പറും മല്ലിയും കൂടിയിട്ട് ലിവറിലേക്ക് കയറിയ ഒരു ഫീൽ അടിപൊളി മസാല സൂപ്പർ മസാല അടിപൊളി മസാല എന്താ നാടന് ഇത്രയും നല്ലൊരു ആ ഒരു റിച്ച്നെസ് കൊടുക്കുന്ന സംഭവം പിന്നെ അടുത്ത ഫുഡും ഉണ്ട് പിന്നെ ഇതും കഴിക്കാം ചിക്കൻ നാടൻ ചിക്കൻ കറിയും ഉണ്ട് അതുപോലെ തന്നെ കബാബ് നല്ല സിസിലറായിട്ടാണ് കൊണ്ടത് കേട്ടോ അതിൽ മലായി ഉണ്ട് പിന്നെ ഹരിയാലി ഉണ്ട് ഇതേതാന്നുള്ളവരോട് ചോദിക്കണം അതുപോലെ തന്നെ ടിക്ക ടൈപ്പും ഉണ്ട് അതിൽ നല്ല സോഫ്റ്റ്നെസ് ഇതാ ഞാൻ കാണിച്ചുതരാം അതിൻ്റെ സോഫ്റ്റ്നെസ് എൻ്റെ കൈപോള് ഓ കണ്ടില്ലേ ആ മീറ്റിൻ്റെ ടെൻഡർ കണ്ടില്ലേ ആ രീതിയിലാണ് വിത്ത് ബോണാണ് കേട്ടോ വിത്ത് ബോൺ പീസാണ് അത് സിസിലർ ചെയ്തിട്ടാണ് കൊണ്ടുവന്നത് എന്നാലും ഞാൻ ഇതൊന്ന് എടുത്ത് ഏതെങ്കിലും ഒന്ന് എടുത്ത് കഴിക്കട്ടെ ഇത് അപ്പോൾ ഞാനിത് കഴിക്കാൻ പോകുന്നത് അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം നമ്മൾ ഈ പത്തിലി തിന്നുന്നതിൻ്റെ ഇടയിൽ ഇട ഇതാ കംപ്ലീറ്റ് കാലിയാക്കി ഇരിക്കുന്നത് കേട്ടാ അത്രയും കിടും എനിക്കത് ഇത് ഫുള്ള് കഴിച്ചു കഴിഞ്ഞാൽ വൺ ബൈ വൺ ഓരോന്നിന് മാർക്ക് ഇടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതാണ് ടോപ്പിലുള്ള വൃത്തിയായിട്ട് പഠിച്ചു തീരണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്ന് മനസ്സിലാക്കാം അത് നിർബന്ധമായും പൊറോട്ടയുടെ കൂടെ ഓർഡർ ചെയ്യരുത് ആ പത്തലും നമ്മൾ പത്തലെന്ന് പറയും പത്തലും ഈ സാധനം തന്നെ കഴിക്കണം എന്നുവെച്ചാൽ ആ തിക്നെസ്സിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ തിക്നെസ്സിൽ ബ്ലെൻഡ് ആകുന്ന ഇപ്പൊ ഞാൻ കഴിക്കാൻ പോകുന്നത് ഞാനും അതുപോലെ തന്നെ മലായി മലായി പിന്നെ ചിക്കനും കൂടി എടുത്തിട്ടാണ് കഴിക്കുന്നത് നിങ്ങൾ കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് നമ്മൾ കഴിക്കാം എന്റെ ഈ നാൻ എന്ന് പറയുന്നതിന് പ്രൊണൗൺസിയേഷൻ പ്രശ്നമുണ്ട് മലൈ നല്ല ജ്യൂസി ആണ് നല്ല സോഫ്റ്റ് ആണ് എന്നുവെച്ചാൽ ടെൻഡർ ഉണ്ടല്ലോ ഞാൻ നേരത്തെ ആ മീറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടേ ഇതാ നിങ്ങൾക്ക് ആ മീറ്റ് എടുക്കുമ്പോൾ കാണിച്ചു തന്നെ കണ്ടില്ലേ എല്ല് എല്ലുണ്ട് എല്ലെന്ന് വിട്ട് വരുന്നതാണ് ഈ സാധനം അപ്പം ആ രീതിയിൽ അതിൻ്റെ സോഫ്റ്റ്നെസ് ആണ് ഇതാ ഏ ഇതൊന്ന് ഒന്നിടും ഒന്നിടും ഒരു പീസ് എടു ആ ഇല്ല എടുത്ത് അങ്ങനെ ഇട അങ്ങനെ ഇട അങ്ങനെ ഇട എന്താ വാ ഇതും ഞാൻ കൂട്ടിയിട്ട് തന്നെ കഴിച്ചാൽ മതി ഞാൻ കേട്ടാ ഞാൻ ഇപ്പം എന്തായാലും പിന്നെ ഈ ഒരു സാധനം എന്നുവെച്ചാൽ കബാബിന് മുമ്പേ നമ്മളിവിടെ ശരിക്കും ഇഫ്താറിന് ഞാൻ ഇവിടെ കോളേജിൽ പഠിക്കുന്നത് എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ ഇവിടെ കോഴിക്കോട് പഠിക്കുന്ന സമയത്ത് പക്ഷെ എനിക്കൊന്ന് ഒരു 20 വർഷത്തോളം 2001 മുതലാണ് ഞാൻ കോഴിക്കോട് ഉള്ളത് അപ്പോൾ അന്ന് പഠിക്കുന്ന മുതലേ നമ്മുടെ നോമ്പിന് ഇഫ്താറിന് നമ്മൾ പിന്നെ എവിടെയാണെന്ന് വെച്ചാൽ പാരമൗണ്ടാണ് പാരമൗണ്ട് അപ്പോൾ പാരമൗണ്ടിൽ വരാ തിന്നാ പോവാ ഈ ഒരു ഇതാണ് ഉണ്ടായി അല്ലെ ഋഷി അപ്പോൾ ആ ഇഫ്താർ ഇപ്രാവശ്യം വരുന്നുണ്ട് അതിനോട് ഇപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ കരുവാടനെ ഇവിടെ അടുത്ത് ചോദിച്ചു എങ്ങനെയാണ് ഇഫ്താറിൻ്റെ പ്ലാൻ ഇതൊക്കെ ഉണ്ട് ആ സെയിം ഇഫ്താറിൻ്റെ നല്ല അടിപൊളി ഗ്രാൻഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട് നോമ്പ് ഒന്ന് മുതലേ ഉണ്ടാവുന്ന പറഞ്ഞു അന്നും നമുക്ക് വരാം ഒന്ന് പാരമൗണ്ട് ടവറിൽ ഫസ്റ്റ് മുതൽ തന്നെ ഇഫ്താർ ഭയങ്കര ഫേമസ് ആണ് കൊറേയായി അല്ലേ ഒരുപാട് നമ്മള് കോഴിക്കോട് ഇഫ്താർ കൂടുന്ന പറഞ്ഞ പിന്നെ പാരമൗണ്ട് പാരമൗണ്ട് ടവർ ആ രീതിയിലാണ് പുതിയൊരു അറിവും കൂടി കിട്ടും എന്ത് അപ്പൊ ഇതിന് അടുത്ത ഇതാ പുട്ടും നല്ല നാടൻ ചിക്കൻ കറി ഉണ്ട് അതും കൂടെ കഴിച്ചിട്ട് നമുക്ക് പിന്നെ ഇതിന്റെ ഒരു ഓവറോൾ റിവ്യൂ പറയാം അപ്പോ ഇന്ന് തുടക്കം ഉണ്ടായിരുന്ന പുട്ടിൽ തന്നെ നമുക്കിപ്പോൾ പുട്ടിൽ തന്നെ ഒന്നുകൂടെ ഈ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം പുട്ടും നാടൻ ചിക്കൻ കറിയാണ് ഇതാ നിങ്ങൾ കണ്ടോ ഇതിൻ്റെ കൂടെ ഞാൻ ചിക്കൻ റോസ്റ്റും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് റഷി ഓന അടുത്ത പുട്ടിലെടുത്ത് അടിക്കാൻ എല്ലാം കഴിഞ്ഞു നിങ്ങൾ കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ ചിക്കനും ഉണ്ട് നിങ്ങൾ പിന്നെ പുട്ടും ഉണ്ട് നല്ല കറിയിൽ കുഴച്ചെടുത്ത സാധനം ഇവിടെ കണ്ടാ അടുത്തടുത്ത് കഴിക്കാം ആ വറുത്തരപ്പ് കറക്റ്റ് ഫുഡിന് മാച്ചിങ് കേട്ടോ നമ്മൾ ഈ നേരത്തെ 10 പറഞ്ഞ പോലെ തന്നെ എന്താ
ഞാൻ പെട്ടെന്ന് പറഞ്ഞ സ്ട്രൈക്കിംഗ് വന്നു. ആ സ്ട്രൈക്കിംഗ് വന്നതെന്ന് പറഞ്ഞാൽ അതിലുള്ള വറുത്തരപ്പാണ്. ആ വറുത്തരപ്പ് നല്ല നല്ല തേങ്ങാപ്പാലിന്റെയും ഇതൊക്കെ തേങ്ങന്റെയും പുട്ടിന് പറ്റായിട്ട് അടിപൊളി. ഇനിയിപ്പോ ഒരു സുലൈമാൻ വരണം, അതും കൂടെ ആകാൻ പൊളിച്ച് തകർത്ത് അപ്പൊ നമുക്ക് ഓക്കെ, നമുക്ക് സുലൈമാനി വരട്ടെ. അതോടുകൂടി നമുക്ക് ഒരു വൈദ്യം പറയാം. അത് കഴിച്ച് കഴിഞ്ഞ് നമ്മളെ സുലൈമാനി ഇവിടെ എത്തിയിട്ടുണ്ട്. അത് അത് കഴിച്ചിട്ടൊരു നമ്മുടെ ഒരു വൈദ്യം ഇതാ കണ്ടില്ലേ സാറാ, ഇവിടെ മണടി കോഴിക്കോട് എത്തിയ പിന്നെ സുലൈമാനി ഇല്ലാണ്ട് ഇതാ. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു വൈൻഡപ്പ് പറയാം അല്ലേ. ഓക്കെ, ഞാൻ ഫുള്ള് കഴിച്ച് കഴിഞ്ഞ തീറ്റ ആരാന്ന് കണ്ടോ, നിർത്തിയിട്ടില്ല ഞാൻ സ്ലോ ആയതുകൊണ്ടാട്ടോ. ഞാനും ഋഷി രണ്ടാളും നിർത്തി. ഞാൻ ഷെമീംക്കന്റെ വെയിറ്റ് ചെയ്യുന്നു. ഷെമീംക്ക തിന്ന് കഴിഞ്ഞിട്ട് അഭിപ്രായമൊക്കെ പറഞ്ഞിട്ട് ഞാൻ മെല്ലെ മെല്ലെ കഴിക്കണുള്ളൂ. ഇവൻ തിന്നിട്ട് വന്നേ രണ്ടാമത്തെ. അപ്പൊ ഓക്കെ, നമ്മള് ഇതൊന്ന് കഴിച്ചിട്ടൊന്ന് പിന്നെ വൈൻഡപ്പിലേക്ക് പോവാം. അപ്പൊ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്യാം. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്, ഒന്നും പറയേണ്ടതില്ല. പക്ഷെ മെയിൻ ആയിട്ട് പറയാനുള്ള നമ്മുടെ ഇഫ്താറാണ് അല്ലേ, ആ സംഭവം മിസ്സാക്കണ്ട. അത് നമ്മളും ഉണ്ടാവും, അടിപൊളിയാണ് ഇഫ്താറിന്റെ ആ സ്പെഷ്യാലിറ്റി സംഭവം തന്നെയാണ്. ഞാനും ഉണ്ടാവും. അപ്പൊ ഓക്കെ, പിന്നെ നമുക്ക് ഇപ്പൊ ഇടുന്നൊരു ബബായ് പറയാം അല്ലേ. അപ്പൊ എല്ലാരോടും ഇന്നേക്ക് ഇന്നത്തെ രാത്രി ഗുഡ് നൈറ്റ് പറഞ്ഞ് ബൈ ബൈ ബൈ, താങ്ക് യു.